നമസ്തേ. ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. സന്നിധാനത്തിൽ ഇന്നൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം. കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഓരത്ത് 35 അടി താഴ്ചയിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായ കൗമാര ശാസ്താവാണ് പ്രതിഷ്ഠ. ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ പകുതി ഇറങ്ങുമ്പോൾ ഇടതുവശത്തായി അയ്യപ്പന്റെ കാവൽ ദൈവങ്ങളായ കറുപ്പസ്വാമിയെയും കറുപ്പായി അമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പടികൾ അവസാനിക്കുന്നതിന് മുൻപിലായി ഒറ്റക്കല്ലിൽ തീർത്ത തൃക്കല്യാണ മണ്ഡപമുണ്ട്. ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പൊക്കമേറിയ തറയാണിത്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി കല്ലടയാർ ഒഴുകുന്നുണ്ട്. നാലമ്പലത്തിനുള്ളിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം. എന്നാൽ ശബരിമലയിലേതുപോലെ ഇവിടെയും 10നും 50നും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല. ധനുവാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ആര്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തിയിലായതിനാൽ നാലമ്പലത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണ് ഉള്ളത്. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് തൃക്കല്യാണം നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലുള്ള ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷാവർഷം നടക്കുന്ന അപൂർവ ചടങ്ങാണ് തൃക്കല്യാണം. ക്ഷേത്രത്തിലെ മൂർത്തിയായ ശാസ്താവിന്റെ വിവാഹമാണിത്. വധു തമിഴ്ത്തിയായ മാമ്പഴത്തറ ഭഗവതിയാണ്. ഇതിന് പിന്നിലെ ഐതിഹ്യം എന്ന് പറയുന്നത്, ആര്യങ്കാവിൽ നിന്ന് പാണ്ഡ്യനാട്ടിലേക്ക് ആയുധാഭ്യാസ പഠനത്തിനായി പോയ ആര്യൻ എന്ന യുവാവിൽ ഗുരുപുത്രിയായ ബ്രാഹ്മണ സ്ത്രീ അനുരക്തയായി. നിത്യബ്രഹ്മാചാര്യ വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനമെന്ന് ആര്യൻ പറഞ്ഞ ആവശ്യം നിരാകരിച്ചെങ്കിലും ആയുധ പഠനത്തിന് ശേഷം തിരികെ വന്ന ആര്യനൊപ്പം അവളും വീട് വിട്ടിറങ്ങി. ആര്യൻ ശാസ്താവിന്റെ ചൈതന്യമായിരുന്നു. ആര്യങ്കാവിലെത്തിയ അവൾ ശാസ്താവിന്റെ പ്രതിഷ്ഠയിൽ വലയം ചെയ്തു. എന്നാൽ അവിവാഹിതനായ ശാസ്താവിനൊപ്പം സ്ത്രീ വസിക്കുന്നതിനാൽ നാട്ടിൽ പല അസ്വസ്ഥതകളും കണ്ടുവരികയും നാട്ടിലെ പ്രമുഖനായ ഒരു ബ്രാഹ്മണ മാന്ത്രികൻ ദേവിയെ ആവാഹിച്ച് ഒരു മാമ്പഴത്തറയിൽ കുടിയിരുത്തി. ശേഷം അടുത്ത ശുഭമുഹൂർത്തത്തിൽ ധനുമാസത്തിൽ അവരുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. വിവാഹ ദിവസം താലികെട്ടിന് തൊട്ടു മുൻപായി ദേവി രജസ്വലയായി ക്ഷേത്രത്തിന് പുറത്താകുകയും വിവാഹം മുടങ്ങുകയും ചെയ്തു. എല്ലാ വർഷവും ഈ ചടങ്ങ് തുടർന്നു പോരുന്നു. തൃക്കല്യാണത്തിലെ ചടങ്ങുകൾ എന്ന് പറയുന്നത്, ആര്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തിയിലായതിനാൽ നാലമ്പലത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണെന്ന് പറഞ്ഞല്ലോ. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ്, അതായത് ധനു 10നാണ് തൃക്കല്യാണം നടക്കുക. വരനായ ശാസ്താവിന്റെ ബന്ധുജനങ്ങളായ മലയാളികളും തിരുവിതാംകൂറുകാർ, മാമ്പഴത്തറ ഭഗവതിയുടെ ബന്ധുക്കളായി തമിഴ് ബ്രാഹ്മണരുമാണ്, അതായത് സൗരാഷ്ട്ര മഹാജന സംഘാംഗങ്ങൾ എത്തുന്നത്. മാമ്പഴത്തറയിൽ നിന്ന് ഭഗവതിയെ സൗരാഷ്ട്രക്കാർ വിളിച്ചുകൊണ്ടുവന്നാണ് കല്യാണത്തിന് തയ്യാറെടുക്കുന്നത്. ക്ഷേത്ര പരിസരത്തെ കൊട്ടാരത്തിലാണ് ധനു 9ന് പാണ്ഡ്യൻ മുടിപ്പ് ചടങ്ങുകളോടെ നിശ്ചയ കല്യാണം, ധനു 10ന് തൃക്കല്യാണം. വിവാഹത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും വിഭവസമൃദ്ധമായ സദ്യയുമുണ്ട് ഇവിടെ. ദേവനെയും ദേവിയെയും പുഷ്പാലങ്കൃതമായ പല്ലക്കിലിരുത്തി എഴുന്നള്ളിച്ചാണ് തൃക്കല്യാണ മണ്ഡപത്തിലെ ഊഞ്ഞാൽ പീഠത്തിൽ വിവാഹ ചടങ്ങുകൾക്കായി കൊണ്ടിരുത്തുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത്, താലികെട്ടാറാവുമ്പോൾ ദേവി ഋതുമതിയാകും. അതിൻ്റെ പ്രതീകമായി വധുവിൻ്റെ ആളുകളുടെ കൂട്ടത്തിലെ കാരണവർ ചുവന്ന പട്ടുയർത്തി വിവാഹം മാറ്റിവെച്ചതായി പ്രഖ്യാപിക്കും. തുടർന്ന് അടുത്ത ദിവസം ശുദ്ധികലശ ചടങ്ങുകളായ കുംഭാഭിഷേകവും കലശാഭിഷേകവും നടത്തി ക്ഷേത്രശുദ്ധി നീക്കുന്നതോടെ ചടങ്ങുകൾക്ക് അവസാനമാകും. സ്വാമി ശരണം.